സഹോദരി സഹോദരന്മാരെ, ഞാൻ ടി പി രാമകൃഷ്ണൻ, കേരളത്തിലെ തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി. കോവിഡ് 19 മാസങ്ങളോളമായി സമൂഹത്തെ ആകെ പിടിച്ചുലച്ചിട്ടുണ്ട്. വികസിത മുതലാളിത്ത രാജ്യങ്ങൾ കോവിഡ് 19 എന്ന മഹാമാരിക്ക് മുമ്പിൽ തരിച്ചു നിൽക്കുകയാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ കോവിഡ് 19 പ്രതിരോധിക്കുന്നതിന് കേരളം വേറിട്ട ഒരു അനുഭവമായി മാറിയിട്ടുണ്ട്. ജനങ്ങളുടെ സഹകരണമാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ കേരളത്തിന് അവസരമാകുന്നത്. നാം പിന്നിട്ട കുറേയേറെ ദുരന്തങ്ങളുണ്ട്. ഓക്കി, നിപ വൈറസ്, 2 വർഷങ്ങളിലുണ്ടായ വിവരണാതീതമായ പ്രളയം, ഇതിനെയെല്ലാം നാം നേരിട്ടത് ജനങ്ങളുടെ ഐക്യത്തിൻ്റെ ഫലമായിട്ടാണ്. കോവിഡ് 19-നെയും ജനങ്ങളെ യോജിപ്പിച്ച് സഹകരിപ്പിച്ച് അതിജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ അതിജീവനത്തിൽ വിള്ളലുണ്ടാക്കാൻ ചില ശക്തികൾ കേരളത്തിൽ ശ്രമിക്കുന്നു എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിലുള്ള അനുഭവമാണ്. നമുക്ക് അതിനൊന്നും സമയമില്ല. ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും സാമൂഹ്യ ക്ഷേമ നടപടികൾ സ്വീകരിക്കുന്നതിനുമാണ് നാം എല്ലാ സമയവും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. കോവിഡ് 19 നമ്മുടെ ജീവിതത്തിൽ പല ദുരന്തങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലും സാമൂഹ്യമായ ഇടപെടലുകളിലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കോവിഡിനെ പ്രതിരോധിക്കാൻ വലിയ തോതിലുള്ള ആശയപ്രചരണം നമ്മുടെ സമൂഹത്തിൽ നടന്നു വരികയാണ്. എല്ലാവരും അകലം പാലിക്കണം, ശാരീരികമായ അകലം പാലിക്കണം, രോഗം പടരാതിരിക്കുന്നതിന് മാസ്ക് ഉപയോഗിക്കണം, ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കൈകഴുകി അണുനശീകരണം ഉറപ്പുവരുത്തണം, സാനിറ്റൈസർ ഉപയോഗിച്ചും അണുനശീകരണം നടത്തണം. ഇത് ഒരു പൊതുബോധമായി മാറേണ്ടതുണ്ട്. ഇതേ സന്ദർഭത്തിൽ തന്നെ കുടുംബജീവിതത്തിൽ വരുന്ന നാനാതരം പ്രശ്നങ്ങളെയും ചിലരെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അത്തരമൊരു കുടുംബ സാഹചര്യം ചിത്രീകരിക്കുന്നതാണ് യാത്രാമൊഴി എന്ന ഈ വളരെ ലളിതമായ, വളരെ ഷോർട്ടായ ഒരു ചിത്രീകരണത്തിലൂടെ എരവട്ടൂർ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നത്. ജനങ്ങളുടെ ബോധവൽക്കരണത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ലഘുചിത്രം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ബോധമുയർത്തുന്നതിന് സഹായിക്കുന്ന നമ്മുടെ പല കുടുംബങ്ങളുടെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളും സ്ഥിതിയും എന്താണെന്ന് വിശദീകരിക്കുന്ന ഈ ലഘുചിത്രം കണ്ട് നമ്മൾ ഓൺലൈൻ വഴിയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. യൂട്യൂബ് വഴിയും ഓൺലൈൻ വഴിയും പ്രചരിപ്പിക്കുന്ന ഈ ലഘുചിത്രം ജനങ്ങൾ കണ്ട് അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കണം. സാധ്യമായിടത്തോളം ആളുകൾ ഈ ലഘുചിത്രം കണ്ട് എരവട്ടൂർ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിശ്രമത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണം എന്നീ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരം പ്രചാരവേല നടത്തുന്നതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എല്ലാവരുടെയും അനുവാദത്തോടെ ഈ പ്രചാരണ പരിപാടിയുടെ ഈ ലഘുചിത്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. എന്തേ പത്രോ? 2 മാസത്തെ പൈസ രണ്ട്, ഇനി എനിക്ക് പത്രം ഇടൂല. ഓനേടാർന്ന് പത്രമാണല്ലേ. ആ അനിയേട്ടാ, എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല, ഇപ്പൊ ക്ലാസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഒരു മാഷുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലോട്ടൊന്ന് പോയാനോ?
ആണോ? ആ പിന്നെ നിങ്ങളിത് ഗോപാലമാഷ വീട്ടിലാട്ടേക്ക്, അവിടെ അപ്പുറത്തല്ലേ. ഓ ആയിക്കോട്ടെ. പിന്നെ വേറെ എന്തൊക്കെയാ പറയാ? എന്ത് അങ്ങനെ പോകുന്നു, ഓരോ ബുദ്ധിമുട്ട്. ഇപ്പോ ഈ കലാകാരന്മാർക്ക് ഓരോ പ്രശ്നമുള്ള സമയമാണല്ലോ ഇപ്പോ. അതെ, അസുഖങ്ങൾ ഇങ്ങനെ കൂടുന്നു, അതുകൊണ്ട് ഇപ്പൊ ആർക്കും പണിയൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടോട് ഇങ്ങനെ കഷ്ടപ്പെട്ട് വല്ലാത്ത ബുദ്ധിമുട്ടിലായിപ്പോ. ശരി, നാളെ കാണാം. സമയത്ത് പൈസ വെച്ചിട്ട് നാളെ കാണാന്നോ? ഇനി അല്ലേ ആളാ? ആ ദിനേശ മാഷല്ലേ ഇത്? അല്ല, അറിഞ്ഞോ പ്രശാന്തിന്റെ അച്ഛൻ മരിച്ചു? എപ്പോ? ഞാൻ അറിഞ്ഞിക്കില്ലല്ലോ. അല്ലേട്ടാ, നിങ്ങൾ ഗോയിന്ദമാഷ കാര്യല്ലേ പറയുന്നേ? അതന്നെ. അയ്യോ, നല്ലൊരു മനുഷ്യനായിരുന്നു, നാടിനു വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ആളാ. എന്ത് ചെയ്യാൻ? നാടിനു വേണ്ടി എന്ത് ചെയ്തു നിങ്ങൾ പറയുന്നേ? നാടിനു വേണ്ടി ഞാൻ ഓടുന്ന നിങ്ങൾ കാണുന്നില്ല? മരിക്കേണ്ടവൻ എന്നായാലും മരിക്കൂ. തേങ്ങ വീണ്ടു ചാത്തോനെ വെളിച്ചിൽ വീണ്ടു ചാന്ന കാലായത്. തെങ്ങിന്റെ മാറി നീ. നാട് മുഴുവൻ പത്രത്തിൽ അടക്കുന്ന ഇവന്റെ വിചാരം എന്ന് അറിയാ? വലിയ റിപ്പോർട്ടറാന്നാ. കുറഞ്ഞു വിഷമിക്കണോ കേട്ടോ. അല്ല, പ്രശാന്ത് ക്വാറന്റൈൻ അല്ലേനോ? റെഡ് സോൺ വന്നതിനെ കൊണ്ട് ഇനി ബോഡി പാരയും കാണിക്കണ്ടാകില്ലല്ലേ? ഇല്ല, കാണിക്കുകയില്ല. റെഡ് സോണിലായത് കൊണ്ട് പ്രോട്ടോകോൾ പ്രകാരം ബോഡി കാണിക്കാൻ സാധിക്കൂല. അതുള്ളതാ കേട്ടോ ഇന്നത്തെ പത്രത്തിലിട്ട്. അത് വലിയ കഷ്ടമായല്ലോ മാഷെ. നിങ്ങൾ അങ്ങോട്ട് പോവാ, ഞാനിപ്പോ നേരെ അങ്ങോട്ടാ. നിങ്ങൾ വേഗം റെഡി ആയിട്ട് വാട്ടോ. ഓക്കെ, ആയിക്കോട്ടെ. ഞാനേ വീട്ടിൽ പോയിട്ട് വേഗം വരാം കേട്ടോ. നോക്കെ, ആ പത്രം കൊടുക്കാൻ മറന്നോണ്ട. വല്ലാത്ത സങ്കടായിപ്പോയി. ഇങ്ങനെ സ്നേഹിച്ചൊരച്ഛനും മോനും ലോകത്ത് ഒരു സ്ഥലത്തും കാണൂല. ശരിയാ, നല്ല സുഹൃത്തുക്കളെ പോലെയായിരുന്നു അവര്. അങ്ങനെ നടന്ന അച്ഛനും മകനും കൂടി അവസാനം ഒന്ന് കാണാൻ പോലും സങ്കടായിപ്പോയി. ഓരോ വിധി ഇങ്ങനെ. ഇതൊന്നും ഉമ്മളിൽ നിൽക്കുന്നല്ലാതെ മാഷെ, ഒക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ. അതെ മാഷേ, ജീവിതം കൊണ്ട് ഒട്ടി നിൽക്കുന്ന മനസ്സിനെയും ശരീരത്തെയും എത്ര ക്രൂരമായിട്ടാണ് മരണം അകറ്റിയത്. ഇത്തരം അനുഭവങ്ങളുടെ കൂട്ടിക്കിഴിക്കലുകളാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഇത് പ്രകൃതി മനുഷ്യന് മാത്രം മാറ്റിവെച്ചതാ. ഓന് വരാനാ തോന്നില്ല കേട്ടോ. ഇല്ല ഇല്ല ഇല്ല. ആ അങ്ങോട്ട് അങ്ങോട്ട്. ഏയ്, നമ്മൾ ടീം ഫുള്ള് ഇവിടെ ഉണ്ട്. റീത്ത് വാങ്ങാൻ പോയിട്ട് സുനിയൊക്ക. ആ ആയിക്കോട്ടെ. ആ ഓക്കട്ടെ. ഡാ, ഞാൻ കൊണ്ടു പാഞ്ഞോണേ മനുഷ്യപോലേക്ക്. ഡാ, പഴയ കാലത്തൊന്നും പോയ പോലെ പോകാൻ പറ്റിയാല. മാസ്ക് ഒക്കെ ഇരുന്നോ? പോടി എങ്ങനെയായി? ഡാ ഇങ്ങോട്ടാ. ഏ, ഇയാള് മരിച്ചതേ കൊറോണ വന്നിട്ടാന്ന് ചെറിയൊരു ശ്രുതി ഉണ്ട് ഇവിടെ. അങ്ങോട്ട് പാഞ്ഞല്ലേ. ഇങ്ങനെ കാണാൻ വലിയ കൊറോണയാ. ചെറിയവനാണ്ട് ദിനേശ മാഷേ. രഘു, പോലീസ് അനുവദിച്ച സമയം കഴിഞ്ഞ് ബോഡി എടുക്കണ്ടേ? ആയിക്കോട്ടെ, വേഗം നോക്കാം. കാണാനാണ്.
അച്ചാച്ചനെന്താ പറ്റിയമ്മ? അയ്യോ, എന്തൊരു കഷ്ട ദൈവമേ, എനിക്കിനി എന്റെ അച്ഛനെ കാണാൻ പറ്റില്ലല്ലോ. അല്ല, ഇനി ആരെയും കാണാനുണ്ടോ? എന്റെ മോനുണ്ട്. വല്ലാത്തൊരു വിധിയായി പോയല്ലോ മോനെ. എന്തൊക്കെയായാലും ഗോവിന്ദ മാഷ മുഖം പ്രശാന്തന് കാണിക്കണം. അക്കാര്യം നമുക്ക് ഹെൽത്തിലെ സുനിൽ സാറിനോട് പറയാം. ആ, മൂപ്പർ ഇങ്ങോട്ട് വരുന്നുണ്ട്. സുനിൽ സാറെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. മാഷിന്റെ മോനെ ഒന്ന് ബോഡി കാണിക്കണ്ട. അല്ല, അതിന് പല വകുപ്പുണ്ടോ? മാഷ മോൻ റെഡ്സോണിൽ നിന്ന് വരുന്നല്ലേ, അതുകൊണ്ട് പുറത്തോട്ട് ഇറക്കാൻ പറ്റില്ല. മാത്രല്ല, ഇതൊരു നിയമപ്രശ്നമായി മാത്രം നിങ്ങൾ കരുതേണ്ടതില്ല. ഒരു മോട്ടോർ വെഹിക്കിൾ നിയമമോ അതുപോലെ ഒരു റവന്യൂ നിയമമോ പോലെ ഇതിനെ കാണേണ്ടതില്ല. സർക്കാർ ഒരു തീരുമാനം പറഞ്ഞു എന്ന് കരുതി അത് ലംഘിക്കപ്പെടാനുള്ളതാണെന്നാണ് എല്ലാവരുടെയും ധാരണ. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് മനുഷ്യരാശിയുടെ നാശത്തിന് കാരണമായേക്കാവുന്ന വൈറസാണ്. അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കണം. തീർച്ചയായും സാർ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീഡിയോ കോളിലൂടെയോ മറ്റോ കാണാനുള്ള സൗകര്യം ഉണ്ടാക്കാം. അതായിക്കോട്ടെ, ഞാൻ പ്രശാന്തി ഒന്ന് വിളിക്കട്ടെ. അങ്ങനെയെങ്കിലും കണ്ടോട്ടല്ലേ. ഹലോ, പ്രശാന്ത് അല്ലേ? പ്രശാന്ത്, ഞാൻ വിളിച്ചത്. ഇല്ല സാർ, ഞാൻ കാണുന്നില്ല. അച്ഛന്റെ രൂപം എന്റെ മനസ്സിലുണ്ട്. ഞാൻ കാണുന്ന എന്റെ അച്ഛന്റെ രൂപം. അച്ഛന് നാടിനോടുള്ള സ്നേഹവും കടപ്പാടും ഒക്കെ എനിക്കറിയാം. ആ അച്ഛന്റെ മോനല്ലേ സാർ ഞാൻ. ഞാൻ എന്റെ നാടിനോടുള്ള പ്രതിബദ്ധത കാണിക്കും. അച്ഛാ, ഓർമ്മ തൻ തീരത്ത് വെയിൽ നട്ടുപോയൊരു കുടയായിരുന്നെൻ്റെ അച്ഛൻ. കുടയായിരുന്നെൻ്റെ അച്ഛൻ തണൽ മരം പോലും തലചായ്ചുറങ്ങാറും. ഒരു യാത്രാമൊഴി.